മിന്നു എമ്മി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു കിഡിലൻ ഡയറ്റ് ദോശ ഉണ്ടാക്കാം. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു ദോശയാണ്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് റാഗിയാണ്. നാട്ടിലെ പഞ്ഞിപ്പുല്ലെന്ന് പറയും, അത് ഞാൻ ഹോളാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ പൗഡർ ഇടേണ്ടി ഉപയോഗിക്കരുത്. പൗഡർ അത്ര നല്ല ഹെൽത്തി അല്ല. ഹോളാകുമ്പം നമുക്കത് കഴുകിയെടുക്കാം. അതേപോലെ ഒറിജിനലാണല്ലോ. പിന്നെ നല്ല ഇനം റാഗി നോക്കിയെടുക്കണം. ലൂസ് ഒരിക്കലും വാങ്ങിക്കരുത്. വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി മണ്ണും കല്ലും ഒക്കെ കാണും. നല്ല ക്വാളിറ്റി ഹോൾ റാഗി നിങ്ങൾ നോക്കി വാങ്ങിക്കണം. അതാകുമ്പോൾ നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് റാഗിയാണ് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങളിപ്പോൾ ഏത് ഗ്ലാസ്സിനാണ് റാഗി എടുക്കുന്നത്, ആ ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് ഉഴുന്നെടുക്കണം, 1/4. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് റാഗി എടുത്തതുകൊണ്ട് 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ഞാനിപ്പോൾ എടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഒന്നിച്ചിട്ടാണ് കുതിർക്കാനായിട്ട് വെക്കുന്നത്. പിന്നെ അത് ഉഴുന്ന് എത്ര സമയം വേണം കുതിർക്കാൻ അതിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. റാഗി അത്രയും സോഫ്റ്റ് ആകത്തില്ല. പിന്നെ അതേപോലെ ഇതിനകത്തോടെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കണം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി വേണം നിങ്ങളത് അരയ്ക്കാൻ. കാരണം റായിക്കകത്ത് എത്രയാണെന്ന് പറഞ്ഞാൽ കുറച്ച് പൊടിയുണ്ട്. നമ്മൾ 3-4 പ്രാവശ്യം വെള്ളത്തിൽ നല്ലതുപോലെ കഴുകണം. നോക്കി ഇപ്പോൾ കഴുകുമ്പം തന്നെ അതിൻ്റെ കളർ വ്യത്യാസം വരുന്നുണ്ട്. 3-5 പ്രാവശ്യങ്ങൾ നിങ്ങൾ കഴുകി വേണം ഇതെടുക്കാൻ. ഞാനിപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം. നല്ലപോലെ ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നല്ലപോലെ ഞാൻ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കത് ജാറിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 1 സ്പൂൺ ചോറും കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാൻ. കുറച്ച് വെള്ളം ചേർക്കാം. ദോശ കറി അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കണം. അങ്ങനെ നല്ലതുപോലെ അത് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് നോക്കുമ്പോൾ പഞ്ഞിപ്പുലിൻ്റെ സ്കിൻ അരിയാതെ കിടക്കും. അത് സാരമില്ല കേട്ടോ, അത് അങ്ങനെ നല്ലതുപോലെ അരിയത്തില്ല. മാവ് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നോക്ക്, നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള റാഗി കൂടെ നമുക്കിതുപോലെ അരച്ചെടുക്കാം. അങ്ങനെ മൊത്തം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചോറും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് മൊത്തത്തിൽ ഇത് അരച്ചെടുക്കാൻ വേണ്ടി. ഒത്തിരി വെള്ളമാകാൻ പാടില്ല. ഒത്തിരി വെള്ളമായിപ്പോയ റാഗി ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇത്തിരി കുറുകി വേണമായിരിക്കാം. റാഗി ദോശയുടെ ഒരു പ്രത്യേകത, എപ്പോൾ വേണേലും അരച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞാനിതിപ്പോൾ രാത്രിയിലാണ് അരച്ചത്. എനിക്ക് രാവിലത്തേക്ക് വേണ്ടിയാണ്. നമ്മൾ സാധാ ദോശയൊക്കെ അരച്ച് വെച്ചേക്കുന്ന പോലെ തന്നെ ഞാനിതും അരച്ച് അടച്ച് വെക്കാൻ പോകും. രാവിലെ ഇത് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. അങ്ങനെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിഡിലൻ ദോശയാണ്. ഒട്ടും ഷുഗറിൻ്റെ അംശമില്ലാത്തതാണ് റാഗിക്കകത്ത്. ഗോതമ്പിനെക്കാട്ടി ഒത്തിരി ഹെൽത്തിയാണ്. ചപ്പാത്തി ഉണ്ടാക്കാൻ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടാണ്, ചിലവർക്ക് അറിയത്തുമില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ദോശയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനി ഓരോന്നായി ദോശ ഉണ്ടാക്കാം. കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഹെൽത്തി ആയിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഓയിലോ നെയ്യോ ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. പിന്നെ ഒട്ടും എണ്ണയും ഓയിലും നെയ്യും ചേർക്കാതെ കഴിക്കുകയാണെങ്കിൽ അത് ഒത്തിരി ഹെൽത്തിന് നല്ലതായിരിക്കും. ഇപ്പം ഞാനിവിടെ ഇച്ചിരി ഒരു നെയ്യ് തൂക്കുകയാണ്. വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത്തിരി നെയ്യ് സ്പ്രെഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. എനിക്ക് എന്തുപോലെ ഒരു ഇച്ചിരി നെയ്യ് ഞാനൊന്ന് തേച്ച് കൊടുക്കുവാണ്. Thank you.
ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാൻ മേത്ത ഒത്തിരി പേരൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ആ ചപ്പാത്തിയെക്കാട്ടി എളുപ്പം ഉണ്ടാക്കാനും ഒന്നും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് ഈ റാഗി ദോശ. അപ്പം ഇനി ചപ്പാത്തി ഉണ്ടാക്കി ആരും ബുദ്ധിമുട്ടണ്ട. അതേപോലെ ഈ ദോശ നമ്മുടെ സാമ്പാറിൻ്റെ കൂടെയും നമ്മുടെ തേങ്ങാ ചട്നിയുടെ കൂടെയും പിന്നെ ടൊമാറ്റോ ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ ദോശ കഴിക്കുന്നത് ടൊമാറ്റോ ചട്നിയുടെ കൂടെയാണ്. ഏത് തരം ചട്നി ആയാലും കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ ടൊമാറ്റോ ചട്നിയാണ് ഉപയോഗിക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് റാഗി ദോശയും ടൊമാറ്റോ ചട്നിയും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല നല്ല റെസിപ്പികൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.